السلام عليكم يا أحبائي، كيف أنتم؟ أنتم بخير؟ الحمد لله، ما شاء الله. ماذا ذكرنا في فصل الماضي؟ ذكرنا الأماكن التاريخية. نعم، ماذا رأينا في الفصل الماضي؟ رأينا الفيديو عن الأماكن التاريخية. نعم، أحسنت. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമുക്കറിയാലോ ആരുടെ ആൽബം ആണ് നമ്മൾ കണ്ടത്? ജാസിറിന്റെ ആൽബം. അവനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു അല്ലേ? ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഫോട്ടോ എല്ലാവരും കണ്ടു. എന്തായിരുന്നു ആ ഫോട്ടോയിൽ ഉള്ളത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് വിശദമായിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നു. നമ്മുടെ രാജ്യത്തുള്ള ഓരോ പ്രധാനപ്പെട്ട ആസാറുകൾ അല്ലേ, ഓരോ ചിത്രങ്ങൾ, അവയെക്കുറിച്ച് നിങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ. അതിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ അല്ലെ സ്ഥാപിച്ച ആരാണ് എന്നുള്ളതൊക്കെ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ജാസിർ ക്ലാസ് റൂമിൽ കുട്ടികളോടൊപ്പം ഇങ്ങനെ ഈ ആൽബമൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതാണല്ലോ നമ്മളും കണ്ടത് അല്ലേ, ആ കൊണ്ടുവന്നത്. അങ്ങനെ അധ്യാപകൻ, ജാസിറിൻ്റെ അധ്യാപകൻ എന്ത് ചെയ്തു? ആ അതൊക്കെ കണ്ടു അല്ലേ, അതൊക്കെ കണ്ടു, ആ ഫോട്ടോസൊക്കെ കണ്ടു. ക്ലാസ്സിൽ നിന്ന് മാഷും കണ്ടിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്തു? ആ ഒരു ചിത്രം, അതിൽ പ്രധാനപ്പെട്ട ഒരു ചിത്രം കാണിച്ചു കൊടുത്തു. ഏതായിരുന്നു ആ ചിത്രം? ഏതായിരുന്നു? താജ്മഹൽ. താജ്മഹലിനെ കുറിച്ച് നമുക്കറിയില്ലേ? ഹൽ റഅയ്തും ഹാദൽ മബ്ന സാബിഖൻ? നിങ്ങൾ മുന്നേ ഈ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ ചിത്രം മുമ്പ് എവിടുന്നെങ്കിലും കണ്ടിട്ടുണ്ടാവും അല്ലേ. ചിത്രങ്ങളിലൂടെ ധാരാളം കണ്ടിട്ടുണ്ടാവും. ചിലരെങ്കിലും ചിലപ്പോൾ നേരിട്ട് കണ്ടവരുണ്ടാവാം അല്ലേ. അപ്പൊ മാഷ് ഇങ്ങനെ ചോദിക്കുകയാണ് അവരോട് അല്ലേ, ഐന യഖൗ ഹാദൽ മബ്ന, ഐന യഖൗ ഹാദൽ മബ്ന, ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾക്ക് അറിയോ എവിടെയാണ്? എവിടെയാണ്? ഡൽഹിയിലാണ്. ഡൽഹിയിൽ എവിടെയാണ്? ഡൽഹിയിൽ ആഗ്ര, ആഗ്ര എന്ന സ്ഥലത്താണ് നമ്മുടെ യഖൗ താജ്മഹൽ അല്ലേ, താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചർച്ച നടത്തി. എന്നിട്ട് പിന്നെ ചോദിക്കുകയാണ്, മാ റഅയുക്കും നറൂഹു ഇല ദൽഹി, എന്താ നിങ്ങളെ അഭിപ്രായം നമുക്ക് ഡൽഹിയിലേക്ക് പോയാലോ എന്ന് അല്ലേ അധ്യാപകനെ കുട്ടികളോട് ചോദിക്കുകയാണ്. ആ മാ റഅയുക്കും നറൂഹു ഇല ദൽഹി, ഡൽഹിയിലേക്ക് പോയാൽ എന്താ നിങ്ങളെ അഭിപ്രായം? എല്ലാവർക്കും ഇഷ്ടാവില്ലേ? നമ്മൾ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകാറുണ്ടല്ലോ അല്ലേ, ആ സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകാറുണ്ട്. അപ്പം ഡൽഹിയിലേക്ക് പോയാൽ എന്തുണ്ടാവും? അപ്പോൾ ഈ ആൽബം കൂടിയും കുട്ടികൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതിന് ശേഷം ചോദിക്കുമ്പം നമുക്കറിയാം കൂടുതൽ കുട്ടികൾക്ക് ഹാപ്പിയാവും അല്ലേ, സന്തോഷമാവും. അപ്പോൾ അവരെന്താണ്, എല്ലാവർക്കും നല്ല സമ്മതമായിട്ടുണ്ട് അല്ലേ, എല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഈ ഇതിനെക്കുറിച്ച്, ഈ പോകുന്നതിനെക്കുറിച്ച് നമ്മുടെ കുട്ടികളോടൊക്കെ, എല്ലാ കുട്ടികളോടും സ്കൂളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയിക്കുക? എങ്ങനെയാണ് അറിയിക്കുക? സാധാരണ ഒരു വിവരം സ്കൂളിൽ അറിയിക്കൽ എങ്ങനെയാ? നോട്ടീസിലൂടെ അറിയിക്കും അല്ലേ, അതേപോലെ എന്ത് ചെയ്യും, മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞ് അനൗൺസ് ചെയ്ത് അറിയിക്കും. ഇവിടെ എല്ലാ കുട്ടികളെയും, എല്ലാ ക്ലാസ്സിലും കുട്ടികളൊക്കെ അറിയിക്കണം. അപ്പം അതിന് എന്ത് മാർഗം ഉണ്ടാവും? ആ നോട്ടീസ് തയ്യാറാക്കിയാൽ നല്ല എളുപ്പമാണ്, എല്ലാവർക്കും എന്ത് ചെയ്യാം, ആ അത് വായിക്കാം. അതുപോലെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അല്ലേ, വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയിട്ട് അവരുടെയും സമ്മതം കൂടി കിട്ടണമല്ലോ അല്ലേ. അതൊക്കെ വേണം ഇതിന്, അതിനു വേണ്ടി അതിനൊക്കെ സൗകര്യമാവും. എന്ത്? ആ നോട്ടീസ് തയ്യാറാക്കിയാൽ അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇതിൽ താജ്മഹലാണ് എല്ലാവർക്കും അത്ഭുതപ്പെട്ട ചിത്രം അല്ലേ, മനോഹരമായ ചിത്രം. ആ അത്ഭുതപ്പെട്ടത് ഏതാണ്? താജ്മഹലാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എല്ലാവർക്കും പോകാൻ, ഡൽഹിയിലേക്ക് എല്ലാവർക്കും പോകാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അല്ലേ. എന്നിട്ട് പറയണെന്ത്? ആ നുരീദു റിഹ്ല ഇല ദൽഹി, അങ്ങനെ നമ്മളെന്താണ് ഡൽഹിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ലി മുഷാഹദത്തി താജ്മഹൽ,
താജ്മഹൽ കാണുന്നതിന് വേണ്ടി നമ്മൾ പോകാൻ എന്താണ് ഉദ്ദേശിക്കുന്നു. അങ്ങനെ എല്ലാവരും എന്താണ് അവർ തീരുമാനിക്കുകയാണ് അല്ലേ, ഡൽഹിയിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമുക്കൊരു നോട്ടീസ് തയ്യാറാക്കണം അല്ലേ, നോട്ടീസ് തയ്യാറാക്കണം. ആ നോട്ടീസ് തയ്യാറാക്കിയിട്ട് അങ്ങനെ അധ്യാപകനും അതേപോലെ ഇതിൻ്റെ ചാർജുള്ള ക്ലബിൻ്റെ സെക്രട്ടറി അല്ലേ, ഇതിനെ ഈ നമ്മുടെ രഹിലത്തുൻ ഇല തുറാസ് ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഓരോ ക്ലബ്ബ് വിഭാഗങ്ങളുണ്ടാവുമല്ലോ സ്കൂളിൽ അല്ലേ, ചരിത്രപരമായ അല്ലേ, അതേപോലെ അങ്ങനെ ഓരോ സോഷ്യൽ ക്ലബ്ബുകൾ അല്ലേ, സയൻസ് ക്ലബ്ബ്, ഇങ്ങനെയൊക്കെ ഓരോ ക്ലബ്ബുകൾ ഉണ്ടാവും. ഇതിൻ്റെ ക്ലബ്ബ് ഉള്ള ചാർജുള്ള സെക്രട്ടറിയും അവരും കൂടിയൊക്കെ അധ്യാപകരൊക്കെ കൂടിയിട്ട് ഒരു അവർ തയ്യാറാക്കി ഒരു പരസ്യം തയ്യാറാക്കി. ആ പരസ്യമാണ് നമ്മുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 30 കാണുന്നത്. അത് അധ്യാപകൻ എന്ത് ചെയ്തു എന്നിട്ട് കൊണ്ടുവന്ന് അത് നമ്മൾ എന്ത് ചെയ്യാണ് ചർച്ച ചെയ്യാണ്, അതെല്ലാവരും വായിക്കുകയാണ്. വായിച്ചിട്ട് ആ കുട്ടികൾക്കൊക്കെ കൊടുക്കും, അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും അല്ലേ. അതിൽ കുറേ പ്രത്യേകതകളുണ്ട്. അപ്പോൾ അവർ നോട്ടീസ് ആവുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരു പരസ്യമാവുമ്പം, അതിൽ വ്യക്തമാണ്ട്. അത് വായിച്ചാൽ എന്താണ്, എവിടേക്കുള്ള യാത്രയാണ്, എന്നാണ് പോകുന്നത്, എന്നാണ് മടങ്ങി വരവ് അല്ലേ, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കും അല്ലേ, അതിൻ്റെ അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ എന്തുണ്ടാവും ആ നോട്ടീസിലുണ്ടാവും. പിന്നെ അതിൽ എന്തുണ്ടാവും, അതിൽ ഫോൺ നമ്പറുകളൊക്കെ ഉണ്ടാവും. ബന്ധപ്പെടുന്നതിന് കൂടുതൽ വിവരങ്ങൾക്കായി ഒരു ഫോൺ നമ്പറൊക്കെ കൊടുക്കും. നമ്മളൊക്കെ നോട്ടീസുകൾ കണ്ടില്ലേ അല്ലേ, അല്ലെങ്കിൽ വാഹനങ്ങളിൽ നിന്ന് എറിയുന്ന നോട്ടീസുകളൊക്കെ അത് എടുക്കാൻ നിങ്ങൾ ഓടാറുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ നോട്ടീസിൻ്റെയൊക്കെ ഒരു രൂപം നമുക്കറിയാം. നോട്ടീസിൻ്റെയൊക്കെ അത് പരസ്യമാണ്. ആ പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, കുറേ സാധനങ്ങൾ വാങ്ങിക്കാറുണ്ട്. അതേപോലെ തന്നെ ഈ പരസ്യം വായിച്ചാൽ അവർക്ക് അതിൽ നിന്ന് കൂടുതൽ വ്യക്തത വരും അല്ലേ, നമ്മുടെ ടൂറിനെ കുറിച്ച് യാത്ര രഹിലത്തിനെ കുറിച്ചുള്ള വിശദമായിട്ട് കിട്ടും. അതുകൊണ്ട് എല്ലാവരും ടെക്സ്റ്റ് പുസ്തകത്തിൽ പേജ് നമ്പർ 30 എന്താണ് അവിടെ ഒരു തലക്കെട്ടുണ്ട്. എന്താ തലക്കെട്ട്? ഫുർസത്തുൻ ദഹബിയ, ഗോൾഡൻ ചാൻസ് അല്ലേ, സുവർണാവസരം എന്നുള്ള ഒരു തലക്കെട്ടൊക്കെ കൊടുത്ത് നോട്ടീസൊക്കെ പരസ്യമൊക്കെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ അതൊന്ന് വായിച്ചു നോക്കാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതിനുശേഷം ബാക്കി അടുത്ത പേജും കൂടി നമുക്ക് ഇതിലെടുക്കാണ്ട്. അപ്പോൾ ഇന്ന് ഇത്ര കുറച്ച് ഭാഗങ്ങളുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറയുന്നത് പോലെ ട്ടോ ചെയ്യണം. ഓക്കെ, അല്ലേ, നമ്മുടെ പേജ് നമ്പർ 30 നമുക്ക് കാണാം ആ പരസ്യത്തിൻ്റെ മാതൃകയാണ് അഥവാ ആ പരസ്യമാണ് ഇവിടെ കാണുന്ന ഈ പേജിൽ. എന്താണ് ഇതിന്റെ തലക്കെട്ട് തന്നെ നോക്കൂ, ഞാൻ പറഞ്ഞല്ലോ ഗോൾഡൻ ചാൻസ്. ഫുർസ എന്ന് പറഞ്ഞാൽ എന്താ, അവസരം. ഫുർസ എന്ന് പറഞ്ഞാൽ അവസരം. ദഹബിയ എന്ന് പറഞ്ഞാൽ എന്താ, ഗോൾഡൻ അല്ലെ. ദഹബ് എന്ന് പറഞ്ഞാൽ എന്താ, ദഹബ് മാമായന, ദഹബ് മാന ഗോൾഡ്, സ്വർണത്തിന് ദഹബ് എന്നാ പറയാം. ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ദഹബ് എന്ന് പറഞ്ഞാൽ സ്വർണമാണ്. ദഹബിയ എന്ന് പറഞ്ഞാൽ സുവർണ അല്ലെ. അപ്പം സുവർണാവസരം അല്ലേ, ഗോൾഡൻ ചാൻസ് എന്നാണ് ഇതിൻ്റെ ആ നമ്മുടെ പരസ്യത്തിൻ്റെ നോട്ടീസിൻ്റെ തലക്കെട്ട് തന്നെ. ഇനി പിന്നെ അതിൽ ആ പരസ്യത്തിലുള്ള ചില പോയിന്റ്സുകളാക്കി താഴെ താഴേക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൽ അല്ലേ. ഒരു നോട്ടീസിൽ ഒരു യാത്രയിലേക്ക് ഒരു ടൂറിലേക്കുള്ള പരസ്യമാണ് അല്ലേ, അതിനു വേണ്ടി തയ്യാറാക്കിയ പരസ്യ നോട്ടീസാണ് ഈ കാണുന്നത്. നോക്കൂ എന്താണ് ഇതിൽ ഒന്നാമത്തെ വരിയിൽ പറയുന്നത് നോക്കൂ. മിനൽ ആശിരി ഇല താസിയ അഷറ അഗസ്തസ് അല്ലേ. മിനൽ ആശിരി എന്താ, അഷറ എന്ന് പറഞ്ഞാൽ, അഷറ എന്ന 10 അല്ലേ. മിനൽ ആശിരി 10 മുതൽ അല്ലേ, അല്ലെങ്കിൽ 10 ഇല താസിയ തിസ് എന്ന് പറഞ്ഞാൽ എത്രയാ, 9. താസിയ അഷറ എന്ന് പറഞ്ഞാൽ അപ്പം എത്രയാ, അഷറ പറഞ്ഞാൽ 10 അല്ലേ. 10 ഈ 9 19. അഗസ്തസ് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് മാസത്തെ അറബിയിലേക്ക് പറയുന്നതാണ് എന്ത്, അഗസ്തസ്, ആഗസ്റ്റിന് അഗസ്തസ്, അങ്ങനെയാ പറയാം. മിനൽ ആശിരി ഇല താസിയ അഷറ അഗസ്തസ്, ആഗസ്റ്റ് മാസം 10 മുതൽ 19 വരെ എന്നാണ് അതിലുള്ളത് അല്ലേ. അപ്പം ആ ഗോൾഡൻ ചാൻസ് എന്ന സുവർണാവസരം എന്ന പരസ്യത്തിലുള്ള യാത്രയുടെ ആ ടൂറിൻ്റെ വിവരങ്ങളാണ് അല്ലേ. ഏത് മുതൽ ഏത് വരെ ഡേറ്റ് ശരിക്കും നോക്കണേ, അത് പിന്നീടും നമുക്ക് ആവശ്യം വരും. മിനൽ ആശിരി 10 മുതൽ ഇല താസിയ അഷറ അഗസ്തസ്, ഓഗസ്റ്റ് താസിയ അഷറ വരെ എന്നാണ്. ഇനി അടുത്ത് നോക്കൂ.
സിയാറത്തുൽ മസ്ജിദി അൽ ജാമിഅ ബിദൽഹി അല്ലേ, മസ്ജിദുൽ ജാമിഅ അതാണ്. സിയാറത്തുൽ മസ്ജിദുൽ ജാമിഅ ബിദൽഹി വഖൽഅത്തുൽ ഹംറാ, അതിലുള്ള അടുത്ത പോയിന്റ്സ് ആണ് അതിൽ പറയുന്നത്. എന്താണ് സിയാറത്ത് എന്ന സന്ദർശനം, സാറ എന്ന് പറഞ്ഞാൽ സന്ദർശിച്ചു. സിയാറത്തുൽ മസ്ജിദുൽ ജാമിഅ ബിദൽഹി, ഡൽഹി ജുമാ മസ്ജിദ്, അതും വളരെ പ്രസിദ്ധമായ ഒരു മസ്ജിദാണ്, പള്ളിയാണ് ഡൽഹിയിലുള്ള അല്ലേ, അതും സന്ദർശിക്കുന്നുണ്ട്. സിയാറത്തുൽ മസ്ജിദിൽ ജാമിഅ ബിദൽഹി, ഡൽഹി ജുമാ മസ്ജിദ് സന്ദർശനം. വഖൽഅത്തുൽ ഹംറാ, ഖൽഅത്തുൽ ഹംറാ എന്ന് പറഞ്ഞാൽ ഖൽഅത്ത് പറഞ്ഞ എന്താ കോട്ട, ഹംറാ പറഞ്ഞ ചുവന്ന ചെങ്കോട്ട, അതാണ് അതിന്റെ അർത്ഥം. വഖൽഅത്തുൽ ഹംറാ ചെങ്കോട്ടയും, അപ്പൊ ഈ ചെങ്കോട്ടയും ഡൽഹി ജുമാ മസ്ജിദും എന്തുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. അടുത്തത് ആ ഇതിന്റെ സന്ദർശനം, അടുത്തത് നോക്കൂ മൂന്നാമത്തത്, മൽറു താജ് മഹൽ ഫിൽ ലൈലത്തിൽ മുഖമിറ. ആ അങ്ങനെയാണ്, മൽറു താജ് മഹൽ, മൽറു താജ്മഹൽ, നമ്മൾ താജ്മഹൽ കാണാനല്ലേ പോകുന്നത്. ആ അപ്പൊ താജ്മഹൽ എന്തായാലും അതിലുണ്ടായിരിക്കുമല്ലോ അല്ലെ, അതിനോടനുബന്ധിച്ച് പിന്നെ ഡൽഹിയിലുള്ള മറ്റു ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളും നമ്മൾ കാണുന്നു, അതാണല്ലോ അവര് ആ പരസ്യത്തിലും കാണിച്ചത്, അതാണ് മൽറു താജ്മഹൽ. താജ്മഹലിന്റെ ഭംഗി അല്ലേ, താജ്മഹലിന്റെ കാഴ്ച അല്ലെ, അതാണ് മൽറു എന്ന് പറഞ്ഞാൽ ദൃശ്യം. ഫിൽ ലൈലത്തിൽ മുഖമിറ, എപ്പോഴുള്ള കാഴ്ചയാണ്, ലൈലത്തിനാണ്, രാത്രി. ഫി ലൈലത്തിൽ മുഖമിറ അല്ലേ, ചന്ദ്രന്റെ, ചന്ദ്രൻ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അപ്പൊ എപ്പോഴാണ്, രാത്രിയാണ്, രാത്രിയിൽ നല്ല ആ ചന്ദ്രന്റെ പ്രകാശത്തിൽ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്നത് കാണാം അല്ലേ, ആ സമയത്തുള്ള കാഴ്ചയുണ്ട്. അടുത്തതോ മുഖമിറ എന്ന് പറഞ്ഞാൽ അല്ലേ, മുഖമിറ പറഞ്ഞാൽ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കുന്ന എന്നൊക്കെയാണ് അല്ലേ. മുഷാഹദത്തു ബർണാമിജി യൗമിൽ ഇസ്തിഖ്ലാൽ, പിന്നെ അടുത്തത് എന്താ, മുഷാഹദത്ത് കാഴ്ച തന്നെയാണ്, എന്താണ് സാക്ഷ്യം വഹിക്കുകയാണ്, എന്ത് ബർണാമിജി, എന്ത് പ്രോഗ്രാം, ബർണാമിജി പറഞ്ഞാൽ പ്രോഗ്രാം. യൗമിൽ ഇസ്തിഖ്ലാൽ, ഏതാ ഇസ്തിഖ്ലാൽ, യൗമിൽ ഇസ്തിഖ്ലാൽ ഏതാ നമുക്ക് നിങ്ങൾക്കറിയില്ലേ, യൗമിൽ ഇസ്തിഖ്ലാൽ സ്വാതന്ത്ര്യദിനം അല്ലേ, സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിലാണല്ലോ സ്വാതന്ത്ര്യദിനം വരിക, ഓഗസ്റ്റ് എന്താണ് ആ 15 അല്ലേ. അപ്പം അതും എന്ത്, ഈ കൂട്ടത്തിൽ അതും എന്ത് ചെയ്യാം, ആ സ്വാതന്ത്ര്യദിനാഘോഷവും അവർക്ക് എന്ത് ചെയ്യാം, കാണാം എന്നുള്ളതാണ് അതിൽ സൂചിപ്പിക്കുന്നത്. അടുത്തതോ അസ്സഫറു ഫിൽ ഖിത്വാർ, ആ യാത്രയെ കുറിച്ച്, യാത്ര എങ്ങനെയാ അതും വേണ്ട പറയാ. അസ്സഫറു യാത്ര ഫിൽ ഖിത്വാർ, ട്രെയിനിലാണ്, തീവണ്ടിയിൽ ഉള്ള യാത്ര. ഫുർസത്തുൽ ലിമുഷാറകത്തിൽ ഔസിയാ, ഫുർസത്തുൻ അവസരമുണ്ട്, ലിമുഷാറകത്തി പങ്കെടുക്കുന്നതിന് വേണ്ടി, ആർക്ക്, അൽ ഔസിയാ മാതാപിതാക്കൾക്ക്, രക്ഷിതാക്കൾക്ക് അല്ലെ, കുടുംബാംഗങ്ങൾക്ക്, ഔസിയാ എന്ന രക്ഷിതാക്കൾ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ, അവർക്ക് പങ്കെടുക്കുന്നതിനുള്ള അവസരം കൂടിയുണ്ട് അല്ലെ. ഇതാണ് ആ പരസ്യത്തിലുള്ളത്. ഇനി അതിന്റെ താഴെ നോക്ക്, എന്നിട്ട് വേറൊരു പോയിന്റ്സ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ലി മസീദി മിനൽ മഅ്ലൂമാതി യുർജ അൽ ഇത്തിസ്വാൽ, ലി മസീദിൻ എന്തിനു വേണ്ടിയാണ്, ആ കൂടുതൽ എന്തിനു വേണ്ടി, മിനൽ മഅ്ലൂമാതി കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി, യുർജ അൽ ഇത്തിസ്വാൽ ബന്ധപ്പെടാൻ, ബന്ധപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ, ബന്ധപ്പെടുവാനുള്ള നമ്പറാണ് ഇത്തസ്വലാറിനാ ബന്ധപ്പെടുക അല്ലെ, അൽ ഇത്തിസ്വാൽ പറഞ്ഞാൽ ബന്ധപ്പെടുന്നതിന് വേണ്ടി നമ്പറും കൊടുത്തിട്ടുണ്ട്, ഒരു ഫോൺ നമ്പർ, അൽ അറഖ്മി 3098968961 എന്ന ഒരു ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നോട്ടീസിന്റെ പരസ്യത്തിന്റെ താഴെ അമീനു മുൻതദ തുറാസ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, അമീനു മുൻതദ തുറാസ് എന്താണ് ആ സെക്രട്ടറി, അമീൻ പറഞ്ഞാൽ അതിന്റെ കൺവീനർ, സെക്രട്ടറി എന്ന് പറയും. മുൻതദ തുറാസ്, ഈ തുറാസിന്റെ, തുറാസ് ക്ലബിന്റെ സെക്രട്ടറി അല്ലെ, തുറാസ് ക്ലബിന്റെ സെക്രട്ടറി ആണ് അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നോട്ടീസുകളിലും പരസ്യത്തിലൊക്കെ ഉണ്ടാവും, എന്തെങ്കിലും ഒരു പരസ്യം അതിൽ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അതിൽ ആരാണ് ഈ പരസ്യപ്പെടുത്തുന്നത് എന്നുള്ളൊരു വിവരം വേണ്ടേ അല്ലേ. ആ അതാണ് ഇവിടെ സൂചിപ്പിച്ചത്, ഈ ക്ലബിൻ്റെ ചാർജുള്ള സെക്രട്ടറിയാണ് ഇവിടെ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇതാണ് അവിടെ ക്ലാസ്സിൽ
വെച്ച് നടന്ന അവിടെ പരസ്യത്തിൽ അവിടെ പ്രദർശിപ്പിച്ച പരസ്യം ആ നോട്ടീസ്. അപ്പോൾ ഇതിലുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ഈ തീയതികൾ നിങ്ങൾ മറക്കരുത്, അതേപോലെ ഏതൊക്കെയാണ് സന്ദർശിക്കുന്നത്, സിയാറത്തുൽ മസ്ജിദുൽ ജാമിയും പിന്നെ കൽഅത്തുൽ ഹംറാ പിന്നെ താജ്മഹൽ പിന്നെ ഏതൊക്കെയാണ് താജ്മഹൽ പിന്നെ അവിടെ സന്ദർശിക്കുന്നു എന്ത് യോമുൽ ഇസ്തിഖ്ലാൽ ദിനങ്ങൾ എന്ത് ചെയ്യുന്നു അത് ആ പ്രോഗ്രാം അവർ സന്ദർശിക്കുക അവിടെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഈ പ്രധാനപ്പെട്ട ഇതിലുള്ള കിട്ടിയ വിവരങ്ങളാണ് എന്ത് നമ്മൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം, അത് പിന്നീടും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നോക്കൂ ഇവിടെ ഖറഅ ജാസിറുൻ അൽ ഇഅ്ലാന, ജാസിർ എന്ത് ചെയ്തു, ജാസിർ വായിച്ചു ഇഅ്ലാന ഈ പരസ്യം നോട്ടീസ് വായിച്ചു. വറഇബ ഫീ മുഷാറകത്തിൽ രിഹ്ല, അവനെന്തായി അവന് ഫീ മുഷാറകത്തി അവൻ ആഗ്രഹിച്ചു അവന് എന്തിനു, ഫീ മുഷാറകത്തിൽ രിഹ്ല ഈ രിഹ്ലത്തിൽ യാത്രയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവന് അവന് ആഗ്രഹം തോന്നി അവന്. വഫി ത്വരീഖി അങ്ങനെ അവന് സ്കൂളിൽ നിന്ന് പിന്നെ പോവുകയാണ് അവന്. ഇല ബൈതി തഹദ്ദസ മഅ സദീഖിഹി അനിൽ രിഹ്ല, ഈ യാത്രയെക്കുറിച്ച് തൻ്റെ കൂട്ടുകാരനോടുമായി അവിടെ എന്ത് ചെയ്തു അവർ സംസാരിച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ തൻ്റെ കൂട്ടുകാരനുമായി ആ ഈ യാത്രയെക്കുറിച്ച് ഈ പരസ്യം കണ്ടതിനെ കുറിച്ച് നോട്ടീസിലുള്ള വിവരങ്ങളൊക്കെ കുറിച്ച് അവനെ സംസാരിച്ചു അവൻ്റെ കൂട്ടുകാരനുമായി. ഇനി ആരാണ് അവൻ്റെ കൂട്ടുകാരൻ, കൂട്ടുകാരനോട് എന്താണ് സംസാരിച്ചത് എന്നുള്ളതിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പോയിന്റ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ഞാനിവിടെ അതിൽ പ്രധാനപ്പെട്ട ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. അൽ മസ്ജിദുൽ ജാമി അ തീയതി ഒന്ന്, അൽ ആഷിറു താസി ആഷർ, അൽ മസ്ജിദു ജാമിയ, അൽ ഖൽഹത്തുൽ അംറാഹ്, താജ്മഹൽ, യൗമുൽ ഇസ്തിഖ്ലാൽ. ഈ പോയിന്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, അത് നമുക്ക് നിങ്ങളെ മനസ്സിലുണ്ടാവണം. ഇനി നമുക്ക് അടുത്ത പേജും കൂടി ഇതിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളതാണ്, അതും കൂടെ നമുക്ക് വായിക്കാം. നുലാഹിദുൽ ഇഅ്ലാന വനുകമ്മിലുൽ ഹിവാറ അല്ലേ. അങ്ങനെ ആ പരസ്യം നോട്ടീസ് എന്ത് ചെയ്യുന്നു, അത് കാണിക്കുന്നു. അങ്ങനെ വനുകമ്മിലുൽ ഹിവാർ, എന്നിട്ട് അവർ രണ്ടുപേരും സംസാരിച്ച സംഭാഷണം പൂർത്തീകരിക്കാനാണ് ഇവിടെ അല്ലേ, അത് പൂർത്തീകരിച്ച് എഴുതാനുണ്ട് നമുക്കിവിടെ. എന്താണ് ആരൊക്കെയായിരുന്നു, ജാസിറും മാജിദും അല്ലേ, അവരാണ് സ്കൂളിൽ നിന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകുമ്പം വഴിയിൽ വെച്ച് മാജിദിനെ കണ്ടുമുട്ടി എന്തൊക്കെയായിരിക്കും സംസാരിക്കുക എന്ന്, അതാണ് നമ്മൾ അടുത്ത ഇതിലേക്കുള്ള വിഷയം. എന്താണ് നോക്കൂ, ഹൽ തുഷാരിഖു ഫിർ രിഹ്ല, ജാസിർ ചോദിക്കുക, ഹൽ തുഷാരിഖു ഫിർ രിഹ്ല, നീ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ടോ? അപ്പൊ മാജിദ് എന്താ ചോദിച്ചേ, ഇല ഐന, അവൻ അറിഞ്ഞിട്ടില്ല എന്നാ തോന്നുന്നത്, ഇല ഐന, എങ്ങോട്ട് എവിടേക്ക്, ആ എവിടേക്കുള്ള യാത്രയാണ്, അപ്പൊ എങ്ങോട്ടാണ്, ആ അവിടെ എന്താ ജാസിർ പറയാ, ജാസിർ പറയാ എളുപ്പല്ലേ, ആ ജാസിർ പറയുന്നത് നിങ്ങളൊന്ന് എഴുതിക്കാന്നാ, നിങ്ങൾ വിട്ടു പോയ ആ സ്ഥലത്ത് നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് എഴുതി ചോർക്കൂ എവിടേക്കാണ്, എവിടേക്കാണ് നമുക്കറിയാലോ എവിടേക്കാ പോകുന്നത്, ആ സ്ഥലം എഴുതിയാ മതി, ഇല ഡൽഹി അല്ലേ, ഡൽഹിയിലേക്ക് എന്ന് എഴുതണം ഇവിടെ അല്ലേ. മാജിദ് അടുത്തത്, മാജിദ് ആ വീണ്ടും ചോദിക്കുകയാണ്, മാജിദ് തിരിച്ചു ചോദിക്കുക, മത്തൽ ഇൻതിലാഖ്, മത്തൽ ഇൻതിലാഖ്, എപ്പോഴാണ് പുറപ്പെടൽ, എപ്പോഴാ പുറപ്പെടുക, പുറപ്പെടുന്ന, ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്ന നേരത്തെ പറഞ്ഞിരുന്നു ആ ദിവസം പുറപ്പെടുന്ന ദിവസവും അഥവാ അതിനെ അവസാനിക്കുന്ന ദിവസവും ഉണ്ടല്ലോ, മത്തൽ ഇൻതിലാഖ്, എപ്പോഴാണ് ആ പുറപ്പെടുന്നത് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഏത് ദിവസ, ഏത് ദിവസമാണ്, മിനൽ ആശിരി ഇലാ താസി അഷർ അഗസ്തസ് എന്നിവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം, ഫിൽ ആശിരി, ഫിൽ ആശിരി മിൻ ഷഹരി അഗസ്തസ് എന്ന് നമുക്ക് താഴെ നമുക്ക് എഴുതി ചേർക്കാം അല്ലേ, അതിൽ നിന്ന് നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ പിന്നെ അടുത്ത നോക്കൂ, അടുത്ത എന്താണ്, അപ്പോൾ അതിന് ജാസിർ മറുപടി പറഞ്ഞിട്ടുണ്ടാവും, മാജിദ് വീണ്ടും ചോദിക്കുക, മത്തൽ ഔദ, മത്തൽ ഔദ, എപ്പോഴാണ് മടക്കം, എപ്പോഴാണ് അവസാനിക്കുക, എപ്പോഴാണ് മടക്കം, അതുമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ
ആദ്യത്തെ വരിയിൽ മിനൽ ആശിരി ഇലാ താസിയ അഷറ അഗസ്തസ്. അപ്പോ താസിയ അഷറ എങ്ങനെ എഴുതും? ഫി ഷഹ്രി അഗസ്തസ്, അങ്ങനെ എഴുതാം അല്ലേ? അതാണ് അവിടെ എഴുതേണ്ടത്. ഓഗസ്റ്റ് മാസം 19-ാം തീയതി എന്നാണ് ലാസ്റ്റ് ദിവസം അവസാനിക്കുന്നത്, മടക്കം വന്നാണ്. ഇനി മാജിദ്, അടുത്തത് വീണ്ടും ചോദിക്കുക, ഫി അയ്യി മർക്കബിൻ, ആ ഫി അയ്യി മർക്കബിൻ, ഏത് മർക്കബിലാ പോകുന്നത്, ഏത് വാഹനത്തിലാ? അപ്പൊ ജാസിറിന് അറിയാലോ ഏത് വാഹനത്തിലാണെന്ന്, ആ പരസ്യത്തിലുണ്ടല്ലോ നോട്ടീസിൽ. ഏത് വാഹനത്തിലാണ്? ഫിൽ ഹാഫിലത്താണോ, ഫിത്തോ അയ്യാറയാണോ? അല്ലല്ലോ, ഫി ഷാഹിനത്തി ഒന്നുമല്ല. പിന്നെ ഇല്ല, ഫിൽ ഖിത്വാർ, ഫിൽ ഖിത്വാർ അല്ലേ, ഫിൽ ഖിത്വാർ ട്രെയിനിലാണ്. അപ്പൊ മാജിദ് ചോദിക്കുക, കമിർ റുസൂം, കമിർ റുസൂം, എത്രയാണ് അതിന് ചാർജ്, എത്രയാണ് ഫീസ് അല്ലേ? അങ്ങനെ ടൂറ് പോകുമ്പോൾ ഡൽഹിയിലേക്കൊക്കെ പോകുമ്പം ഒരു സംഖ്യ ചിലവ് വരും, അതെത്രയാണ് എന്നാ ചോദിക്കുന്നത്. അവനും പോരാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയാണ്. കമിർ റുസൂം, എത്രയാണ് അതിന് പൈസ വരിക, അതിനെ തുക വരിക എത്രയാന്ന്. അപ്പൊ ജാസിർ എന്താ പറഞ്ഞല്ല, അഅരിഫു, അതെനിക്കറിയില്ല, എനിക്കറിയില്ല. ബുക്കറത്തൻ നസ്അലുൽ മുദരിസ, നമുക്ക് നാളെ എന്ത് ചെയ്യാം, ആ നമുക്ക് ചോദിക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം, ആ നമുക്ക് അധ്യാപകനോട് ചോദിക്കാം എന്നാ പറഞ്ഞതിൽ. നമുക്ക് അധ്യാപകനോട് ചോദിക്കാം. എന്നിട്ട് മാജിദ് പറയാ, ഹൽ നസൂറു താജ്മഹൽ, മാജിദ് ചോദിക്കാണ്, ഹൽ നസൂറു താജ്മഹൽ, ആ നമ്മള് താജ്മഹൽ സന്ദർശിക്കുന്നുണ്ടോ എന്നാ ചോദിച്ചത് അല്ലേ. താജ്മഹൽ സന്ദർശിക്കുന്നുണ്ടോ, ഉണ്ടോ എന്ന് പറയണോ അല്ലേ. എന്താ പറയേണ്ടത് ജാസിർ, എന്താ പറയേണ്ടത്? ആ അവിടെ നഅം ഇൻഷാ അല്ലാ എന്ന് പറയാം അല്ലേ, നഅം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ ഇതിലുള്ള അവർ രണ്ടുപേരും സംസാരിച്ചത് നമുക്ക് പൂർത്തിയാക്കാനുള്ളത് അല്ലേ. അതിനുശേഷം പിന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ്, അങ്ങനെ ജാസിർ എന്ത് ചെയ്തു, പിന്നെ തീരുമാനിച്ചു അല്ലേ, ജാസിർ തീരുമാനിച്ചു. എന്താ തീരുമാനിച്ചത്? അവന് യാത്ര ഇഷ്ടമാണ് അല്ലേ, അതേപോലെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ അവന് ഭംഗി, അവന് നല്ല ഇഷ്ടപ്പെട്ടതാണ്. അങ്ങനെ ഇവനെന്ത് ചെയ്തു, ആ ഈ ഡൽഹിയിലെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് അവന്, അവനെ യാത്രയിൽ പങ്കെടുക്കാൻ അവന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ആ ദിവസം വൈകുന്നേരം അവനെന്ത് ചെയ്തു, വീട്ടിലേക്ക് പോയി. അങ്ങനെ വഴിയിൽ വെച്ചിട്ട് കൂട്ടുകാരനെ കണ്ടു, സംസാരിച്ചു. അതിനുശേഷം അവൻ്റെ വീട്ടിലേക്ക് പിന്നെ അവൻ പോവുകയാണ്. അവൻ്റെ വീട്ടിലും കൂടി പറഞ്ഞിട്ട് അവൻ്റെ രക്ഷിതാക്കളെയും കൂടിയും ഒരുമിച്ച് പോകാനുള്ള ആഗ്രഹത്തിന് വേണ്ടി അവനോടും അവരോടും സമ്മതം ചോദിക്കണ്ടേ. ലാസമ ജാസിറുൻ അല റിഹ്ലതി മഅൽ ഉസ്റതി, കുടുംബത്തോടുകൂടി യാത്രയിൽ പങ്കെടുക്കാൻ ജാസിർ തീരുമാനിച്ചു. വ ഇൻ തലറ തിൽക്കല്ലയ്യാം, അങ്ങനെ ആ ദിവസങ്ങൾക്ക് വേണ്ടി അവൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അതാണ് ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ പറഞ്ഞതിൽ നിങ്ങൾ ഈ ഹിവാറ് നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിത് പൂർത്തീകരിക്കണം. അതുപോലെ തന്നെ ഇതും നിങ്ങൾ വായിച്ചു നോക്കണം. ഇതിലെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോട്ട് പുസ്തകത്തിലൊക്കെ കുറിച്ചു വെക്കണം കേട്ടോ. അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഇതിലെ അത്യാവശ്യം വേണ്ട മായനകൾ, അർത്ഥങ്ങൾ നിങ്ങൾ നോട്ട് പുസ്തകത്തിലേക്ക് നിങ്ങൾ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് പോകാം ഇൻഷാ അല്ലാ. ശുക്രല്ലക്കും, അസ്സലാമു അലൈക്കും.